السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسل الله وعلى آله الفائزين برضا الله، ما بعد. തംബീഹ് സുബാഹ്. മനുഷ്യൻ അതിശക്തമായ ചൂടിനാൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. മനുഷ്യൻ മാത്രമല്ല, സർവ ജീവജാലങ്ങളും ചൂടിൻ്റെ കാഠിന്യത്താൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ചും നമ്മുടെ കേരളം ഒരു വരൾച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം. സത്യവിശ്വാസികളായ മിനിങ്ങളായ ആളുകൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവർ സ്വീകരിക്കേണ്ട നിലപാടുകളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും ഒരല്പം ഓർമ്മപ്പെടുത്തുക മാത്രം. നമുക്ക് പാഠമായി ഉൾക്കൊള്ളാൻ പരിശുദ്ധ ഖുർആനിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളെയൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി കാണാം. പല സ്ഥലങ്ങളിലും സൂറത്തുൻ നൂഹിൽ നൂഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമൂഹത്തെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ കാണാം. നമുക്കറിയാം, നൂഹ്നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദീനീ പ്രബോധന രംഗത്ത് ജീവിച്ച, തൻ്റെ സമൂഹത്തിനെ സത്യദീനിലേക്ക് ക്ഷണിച്ചു. പക്ഷേ വിരലെണ്ണാവുന്ന ഏതാനും ആളുകൾ മാത്രമേ വിശ്വസിച്ചുള്ളൂ. എന്നു മാത്രമല്ല, അവർ അദ്ദേഹത്തെ പരിഹസിക്കാനും സത്യദീനിനെ കുറ്റപ്പെടുത്താനും അവർ മുന്നോട്ട് വന്നു. ഇത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പടച്ചതമ്പുരാനോട് പറയുന്ന ഒരു സന്ദർഭം സൂറത്ത് നൂഹിലെ ചില ഭാഗങ്ങൾ കാണാം. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമീ ലൈലം വനഹാറ. എൻ്റെ റബ്ബെ, ഞാൻ എൻ്റെ സമൂഹത്തിനെ രാപ്പകലില്ലാതെ സത്യദീനിലേക്ക് ക്ഷണിച്ചു. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. പക്ഷേ എൻ്റെ ക്ഷണമൊക്കെയും അവർ സത്യദീനിൽ നിന്ന് അകന്നകന്നു പോകാൻ മാത്രമേ കാരണമായുള്ളൂ. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫീ ആദാരിഹിം. നീ അവർക്ക് അവർക്ക് പുറത്തു കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് അവരെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോഴൊക്കെയും അവർ അവരുടെ വിരലുകളെ അവരുടെ കാതുകളിലാക്കി, അഥവാ അവർ സത്യം പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. വസ്ത്രാശോസിയാബഹും, മാത്രമല്ല അവർ അവരുടെ തലകളെ മൂടിക്കളഞ്ഞു വസ്ത്രം കൊണ്ട്. അവർ നന്മ കാണാൻ അവർ തയ്യാറായില്ല. വാസ്വറൂ, അവർ അസത്യവാദത്തിൽ തന്നെ അവർ സ്ഥിരമായി നിന്നു. വസ്തഖബറുസ്തിക്ബാറ, അവർ അഹങ്കരിച്ചു വല്ലാത്ത അഹങ്കാരം. ثم اني دعوتهم جهارا ثم اني اعلنت لهم واسررت لهم اسرارا. പിന്നീട് ഞാൻ അവരെ രഹസ്യമായും പരസ്യമായും എല്ലാ നിലയിലും സത്യദീനിലേക്ക് ക്ഷണിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോടൊരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്ത കാര്യമാണ് പറയുന്നത്. ഫഖുൽതു, ഞാൻ ആ സമൂഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിലെത്തിടുക. എന്താണത് പറയാനുണ്ടായ കാരണം? ഒരു സംഭവം കാണാം. നമുക്കറിയാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അതിശക്തമായ വെള്ളപ്പൊക്കം വന്ന് ആ സമൂഹത്തെ പാടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു, തൂഫാൻ വെള്ളപ്പൊക്കം. പക്ഷെ അതിനു മുമ്പ് ഒരുപാട് പരീക്ഷണങ്ങളും അവർക്ക് ചിന്തിക്കാനും അവർക്ക് പടച്ചറബിനെക്കുറിച്ചും അവൻ്റെ കുതിരത്തിനെക്കുറിച്ചും മനസ്സിലാക്കാനുമുള്ള ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. അവർക്ക് അള്ളാഹു തആല പരീക്ഷിച്ചു. അവർക്ക് ചിന്തിക്കാനുള്ള വഴികളെല്ലാം അള്ളാഹു തആല തുറന്നിട്ട് കൊടുത്തു.
പക്ഷേ അവർ ചിന്തിച്ചില്ല. എന്താ സംഭവം? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് അള്ളാഹു തആല അവരെ പരീക്ഷിച്ചത് അത് ശക്തമായ അവർക്ക് ക്ഷാമം അള്ളാഹു തആല കൊടുത്തു. മഴയില്ലാതെ വരൾച്ച കൊടുത്തു അവരെ പരീക്ഷിച്ചു. മാത്രമല്ല, കാലങ്ങളോളം 40 വർഷക്കാലം അവർക്ക് അവരുടെ സ്ത്രീകളൊന്നും പ്രസവിക്കാതെ കൊണ്ട് 40 വർഷക്കാലം അവരെ അള്ളാഹു തആല പരീക്ഷിച്ചു. അതുമാത്രമല്ല, അവർക്ക് അവരുടെ ഭൂമിയിൽ ഒന്നും, അത് കാരണമായി അവരുടെ ഭൂമിയിൽ സസ്യങ്ങൾ മുളച്ചില്ല, അതുപോലെ തന്നെ കൃഷി എല്ലാം നശിച്ചു പോയി, അതുപോലെ അവരുടെ മൃഗങ്ങളെല്ലാം നശിച്ചു പോയി, വളർത്തു മൃഗങ്ങളെല്ലാം നശിച്ചു പോയി, എല്ലാം നശിച്ചു. വലിയ വരൾച്ച വന്നു, അവരുടെ സ്ത്രീകൾ പ്രസവിക്കാതെയായി 40 കൊല്ലക്കാലമെന്ന് തഫ്സീറിൻ്റെ കിതാബുകളിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. ഇങ്ങനെയായപ്പോൾ അവരോട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനു പരിഹാരം പറഞ്ഞു കൊടുത്തതാണ്. അഥവാ അവർക്ക് ക്ഷാമം വന്നപ്പോൾ, അവർക്ക് വരൾച്ച വന്നപ്പോൾ, അവർക്ക് കൃഷിക്ക് നാശം വന്നപ്പോൾ, അവരുടെ സ്ത്രീകളുടെ പ്രത്യുൽപാദനം വരെ നിന്നു പോയപ്പോൾ അവരെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആ സമയത്ത് അവർ അതിന് അഹങ്കാരം കൂടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അവരോട് നൂഹ് നബി പറഞ്ഞു, ഫഖുൽതു, നൂഹ് നബി പറയുകയാണ്, ഞാൻ അവരോട് പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പൊറുത്തു കൊടുക്കുന്നവനാകുന്നു. അങ്ങനെ നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ യുർസിലി സമാ അലൈക്കും ഇദ്റാറ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളം മഴ വർഷിപ്പിച്ചു തരുകയും, അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം, മഴ കിട്ടാതെ പ്രയാസപ്പെടുന്നത്, അതിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ അള്ളാഹുവിലേക്കടുക്കുക, പടച്ചിറപ്പിലേക്കടുക്കുക. എങ്കിൽ യുർസിലി സമാ അലൈക്കും ഇദ്റാറ, നിങ്ങൾക്ക് ധാരാളം അള്ളാഹു തആല മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലി വബനീന, നിങ്ങൾക്ക് അള്ളാഹു തആല സമ്പത്ത് അള്ളാഹു തആല നൽകും, വബനീന മക്കളെയും നൽകും, വയജ്അൽ ലകും ജന്നാത്തിൻ വയജ്അൽ ലകും അൻഹാറ, അള്ളാഹു തആല നിങ്ങൾക്ക് തോട്ടങ്ങൾ നൽകും. നിങ്ങളുടെ കൃഷി നശിച്ചു എന്നല്ലേ പരാതി, നിങ്ങൾക്ക് അതെല്ലാം തിരിച്ചു നൽകും. വയജ്അൽ ലകും അൻഹാറ, അതിലേക്ക് നിങ്ങൾക്ക് നനക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയും ഒഴുകുന്ന അരുവികളും നിങ്ങൾക്ക് നൽകും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും, നിങ്ങളുടെ തെറ്റായ വിശ്വാസത്തിൽ നിന്നും, അവിശ്വാസത്തിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നുമൊക്കെ തിരിച്ചു പോന്ന് അള്ളാഹുവിലേക്ക് പാപമോചനം നടത്തി പടച്ച റബ്ബിലേക്കടുക്കുക, അതാണ് നിങ്ങൾക്കുള്ള മാർഗം എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഒരു സംഭവം വിവരിച്ചതായി കാണാം. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പൗത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു സദസ്സിൽ ഒരാൾ വന്നുകൊണ്ട് ഒരു പരാതി പറഞ്ഞു. ഹസൻ എന്നവരെ, എനിക്ക് വല്ലാത്ത, ഞങ്ങളുടെ പ്രദേശത്ത് വല്ലാത്ത ക്ഷാമം വന്നിരിക്കുന്നു, വരൾച്ച വന്നിരിക്കുന്നു. ആ സമയത്ത് അയാൾക്ക് പരിഹാരം പറഞ്ഞു കൊടുത്തു, ഇസ്തഗ്ഫിറില്ലാ, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. വീണ്ടും മറ്റൊരാൾ അതേ സദസ്സിൽ മറ്റൊരാൾ പരാതിയുമായിട്ട് അന്യായം ബോധിപ്പിച്ചു. അൽ ഫഖ്ര, ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഫക്കീർ തരം കൊണ്ട് പ്രയാസപ്പെടുകയാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നു എന്നതാണ് പരാതി. അയാളോടും പറഞ്ഞു, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. മൂന്നാമത്തെ ആൾ പരാതിപ്പെടുന്നത്, അയാൾക്ക് മക്കളില്ല, സന്താനങ്ങൾ അള്ളാഹു തആല നൽകിയിട്ടില്ല, അതാണ് പരാതി. ആ പരാതിക്കാരനും ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പരിഹാരം പറഞ്ഞു കൊടുത്തത്,
നീ ഇസ്തഗ്ഫിറില്ല, അള്ളാഹുവിനോട് നീ പൊറുക്കലിനെ തേടുക. നാലാമത്തെ ഒരാൾ, അയാളുടെ കൃഷിയെല്ലാം നശിച്ചു പോവുകയാണ്, കൃഷിയിൽ അഭിവൃദ്ധി ലഭിക്കുന്നില്ല എന്നതാണ് പരാതി. അയാളോടും പറഞ്ഞു, നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേട്, പശ്ചാത്താപിച്ച് പടച്ചറബിലേക്ക് മടങ്ങുക. നാലുപേർ പരാതി പറഞ്ഞു, വിവിധ പ്രശ്നങ്ങളാണ് പരാതി, പക്ഷേ പരിഹാരം ഒരേ ഒരു കാര്യം, ഇസ്തിഗ്ഫാർ, അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടി പശ്ചാത്താപിച്ച് റബ്ബിലേക്ക് മടങ്ങുക. ഇത് കേട്ട സദസ്സിൽപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു ചോദിക്കുന്നു, ഹസൻ എന്നവരെ, നിങ്ങളോട് നാലു പേർ നാലു പ്രശ്നങ്ങളാണ് പറഞ്ഞത്, പക്ഷേ നിങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തത് എല്ലാവർക്കും ഒരേ പരിഹാരമാണ്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, പൊറുക്കലിനെ തേടാൻ, അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചു മടങ്ങാൻ വേണ്ടിയാണ്. പരിഹാരം ഒന്നു തന്നെ, പക്ഷേ പ്രശ്നങ്ങൾ പലതും. എന്തുകൊണ്ടാണങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനല്ല പരിഹരിക്കുന്നവൻ, അള്ളാഹു തആലയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നൂഹ് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫറ, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, അള്ളാഹു ധാരാളം പൊറുത്തു തരുന്നതാണ്, എങ്കിൽ അങ്ങനെ നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ, യുർസിലിസ്സമാഅ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് അള്ളാഹു തആല മഴ വർഷിപ്പിക്കും, ഓയും ദിദുക്കും ബി അംവാലിം വ ബനീന, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളെയും നൽകും, വയജഅല്ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് നല്ല തോട്ടങ്ങൾ നൽകും, വയജഅല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് ഒഴുകുന്ന അരുവികളും നൽകും, വെള്ളം നൽകും എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. നാലു പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹു ഒരേ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എല്ലാം അള്ളാഹുവിലേക്ക് അടുക്കുക, സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കുക എന്നതു തന്നെയാണ് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ മാർഗം, നിലപാട്. ഈ വിഷയത്തിൽ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇസ്തിഗ്ഫാറിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഇസ്തിഗ്ഫാർ നിത്യമാക്കി കൊണ്ടുവന്നാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അള്ളാഹു എല്ലാ മനപ്രയാസത്തിൽ നിന്നും അയാൾക്ക് രക്ഷ കൊടുക്കുകയും, അമിൻ കുല്ലി ളീഖി മഖ്റജ, ഇടുങ്ങിയ ഉടുസായ ഇടുങ്ങിയ ജീവിതത്തിൽ നിന്ന് അള്ളാഹു തആല അതിൽ നിന്ന് രക്ഷ കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ചത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത്, സത്യവിശ്വാസികളായ ആളുകൾ ദുരിതങ്ങൾ വരുമ്പോൾ, വരൾച്ച വരുമ്പോൾ, മറ്റു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അദാബുകൾ വരുമ്പോൾ, അള്ളാഹുവിലേക്ക് നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന്, ഒരു നല്ല ജീവിതത്തിന് തുടക്കം കുറിക്കുക, അള്ളാഹുവിലേക്ക് പാപങ്ങൾ അർപ്പിച്ച് കുറ്റമുക്തമായ ഒരു ജീവിതം അതിന് വേണ്ടിയിട്ട് തയ്യാറാവുക എങ്കിൽ, അള്ളാഹു ദുനിയാവിലുള്ള പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി നമുക്ക് രക്ഷ നൽകും. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹീതമായ മഴ, അനുഗ്രഹത്തിൻ്റെ മഴ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ നിഅമത്തുകൾ നാം ചെയ്ത തെറ്റു കാരണമായി, അള്ളാഹുവേ ഞങ്ങൾ ചെയ്ത തെറ്റു കാരണമായി ഒരിക്കലും ഞങ്ങളെ ഈ ലോകത്തോ പരലോകത്തോ നീ പിടിച്ച് ശിക്ഷിക്കരുത്. റഹ്മാനെ, നിൻ്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ. റഹ്മാനെ, വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.